വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ്, മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീൻ കൂടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ്സ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗ്സ് ചെയ്യുന്ന ഒരു മാതൃകയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെർബൽ ഫേസ് വാഷ് പൗഡറാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ അത് ഒന്നൊന്നര മാസമായിട്ട് ഈ ഒരു പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലോണം നമ്മുടെ ഫേസിലുള്ള ചെളിയൊക്കെ, ചെളി അഴുക്കും എല്ലാം നന്നായിട്ട് കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പൗഡറാണിത്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുൾട്ടാനമെട്ടി, കടലമാവ്, കാപ്പിപ്പൊടി, അരിപ്പൊടി, പിന്നെ പാൽപ്പൊടി. ഇപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു ഫേസ് പാക്ക് പോലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുഖം കഴുകുന്ന ഒരു ഫേസ് വാഷ് പോലെ മുഖം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. രണ്ടായാലും നല്ലതാണ്. നന്നായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഉള്ളിലുള്ള ചെളികളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ നമുക്കിതെല്ലാ ദിവസവും യൂസ് ചെയ്യാം. നമ്മുടെ മുഖക്കുരുണ്ടാവുന്ന പാടുകളെല്ലാം വേണ്ടി നല്ലോണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ടാണ് ഞാൻ നമ്മുടെ സ്കിൻ കെയർ അത് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ഒരു സംഭവം കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മളെങ്ങനെയാണ് ഈ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റും കൂടെ ഉണ്ടാവും നമുക്ക് കാപ്പിപ്പൊടിയൊക്കെ ഉള്ള കാരണം. അപ്പോൾ അതൊന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അലോവേര വെച്ചിട്ടാണ് ഞാനിപ്പം മുഖത്തൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഫേസിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് വെച്ച് നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും തല നനച്ച് കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ദിവസവും ഡെയിലി തല നനയ്ക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഹെയർ ഫോൾ കൂടുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ഇതിനെ ചേർന്നതല്ല ഈ മുടി നനയ്ക്കാതിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മുടി നനയ്ക്കാറുണ്ട്. അപ്പോൾ ഒന്നരാടം വെച്ചിട്ടാണ് തലയിൽ എണ്ണ തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കാച്ചി എണ്ണയാണ്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കാണത്തിട്ടുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. അപ്പോൾ ആ എണ്ണ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഷാംപൂ ഇട്ടിട്ട് മുടി കഴുകാറില്ല. നമ്മുടെ വേലിക്കലൊക്കെ ഉണ്ടാവുന്ന ഒരു താളിയുണ്ട്, അപ്പോൾ ആ താളി വെച്ചിട്ടാണ് മുടി കഴുകുന്നത്. അത് സിമ്പിളാണ്, നമ്മളത് എടുത്തിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞായറാഴ്ച ദിവസം നന്നായിട്ട് ഡീപ്പായിട്ട് മുടി കഴുകുമ്പോൾ മാത്രമേ ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് ടൈം വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിൻ്റെ നമുക്ക് കിച്ചണിലെ പണികൾ ചെയ്യാം. അപ്പോൾ ചോറ് വയ്ക്കുകയാണ്, പിന്നെ രാവിലേക്ക് പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും പപ്പടമാണ് ഇന്നത്തെ കോമ്പിനേഷൻ കേട്ടോ. പിന്നെ തലേ ദിവസം കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മത്തി. അപ്പോൾ അതൊരു കറി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇന്നത്തെ വീഡിയോനകത്ത് കുക്കിംഗ് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീളമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് പിന്നെ എപ്പോഴെങ്കിലും ക്ലിയർ എന്താ പറയുക, ഇനി ഇതുപോലത്തെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇന്ന് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ കുക്കിംഗ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ മത്തിക്കറിയാണ് വെച്ചത്, തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറി കേട്ടോ. രാവിലെ മീൻ വയ്ക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് മീൻ കൊണ്ടുപോകുന്നത് പറ്റില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു കടല ഉപ്പേരി പോലെ വെള്ളമില്ലാണ്ട് എടുക്കുകയാണ്. എന്താ വരട്ടി അല്ലെങ്കിൽ എന്താ വെള്ളമില്ലാണ്ട് എടുക്കുക, എന്താ ഇനി പറയാമെന്നറിയില്ല, ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ കടുക്, സബോള, കറിവേപ്പിൻ്റെ ഇല, അതെല്ലാം കൂടി നന്നായിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ മസാലകൾ, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതും ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന
കടല മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് വെള്ളം എന്താ പറയുക, വെള്ളം വറ്റുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. നന്നായിട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാലാണ് ഇതെടുക്കുക. ഒരു ഉപ്പേരി പോലെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വിഭവമാണ്. കുട്ടികൾക്ക് കൊണ്ടുപോകാനാണെങ്കിൽ എരിവൊക്കെ ഒന്ന് കുറച്ച് ഇടുക. ഇതിൽ കുറച്ച് എരിവൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുട്ടികൾക്ക് അത്ര എരിവൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇടുക. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കിച്ചൺ ക്ലീനിങ് ഉണ്ടായിരുന്നു. അതുപോലെ അടുക്കയിൽ തുടക്കയിൽ അത്തരം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, ചോറ് വാർത്തു, പിന്നെ പാത്രത്തിലാക്കുകയാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ മീൻകറി ആക്കിയിട്ടുള്ളൂ. അവർക്ക് കുറച്ച് തൈരും പിന്നെ നമ്മളെ ഈ കടലണ്ടുള്ള ഉപ്പേരിയും ഉണ്ടാക്കിയതും പിന്നെ രാവിലെ പപ്പടം കച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തയച്ചത്. ഞാൻ നമ്മുടെ കടലക്കറിയും എന്താ പറയുക കടല ഉപ്പേരിയും മീൻകറിയും കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് പാത്രത്തിലാക്കിയത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ജോലിയൊക്കെ കഴിയുന്ന നേരം കൊണ്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കഴുകി കളയാം. ഞാൻ പറഞ്ഞ പോലെ താളി ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ആ താളിയുടെ പേരെന്താന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനത് വീഡിയോ എടുക്കാനും വിട്ടുപോയി. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം കുളിക്കാൻ പോകുന്ന നേരത്ത് മൈൽഡായിട്ടുള്ള നമുക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോൾ അതുതന്നെയാണ് യൂസ് ചെയ്യണേ. ഇതിന് മുന്നേ ഗുഡ് വൈബ്സിൻ്റെ ചാർക്കോളിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് നിർത്തി വീണ്ടും ഹിമാലയയിലേക്ക് തന്നെ കടന്നു. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ടോൺ ചെയ്യാണ് ഫേസ്. അപ്പോൾ ഞാൻ ടോണറായിട്ട് എടുത്തിരിക്കുന്നത് ബയോട്ടിക്കിൻ്റെ ബയോ കുക്കുംബർ എന്താണ് പോർ ടൈറ്റനിങ് ടോണറാണ്. നല്ല ടോണറാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇതുതന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ടോണറായിട്ട് വേണമെങ്കിൽ റോസ് വാട്ടറും കൂടെ യൂസ് ചെയ്യാം. അത് രണ്ടും നല്ലതാണ്. ഈ റോസ് വാട്ടർ നമ്മുടെ ഏതാ ഡാബറിൻ്റെ റോസ് വാട്ടറാണ്. ഇതിനകത്ത് പാരബനൊന്നും ഇല്ല കേട്ടോ. പാരബൻ ഫ്രീ ആയിട്ടുള്ള റോസ് വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ടോണറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏത് സ്കിന്ന് ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടോണർ യൂസ് ചെയ്യുക. ടോണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പടി എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ്. അല്ല, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണതാണ്. അപ്പോൾ മോയ്സ്ചറൈസറായിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അലോവേര ജെല്ല്, അതുപോലെ തന്നെ സെഫ്രോൺ ജെല്ല്, പിന്നെ നമ്മുടെ ബയോട്ടിക്കിൻ്റെ ക്രോണോഫിൽ ജെല്ല്. ഈ മൂന്ന് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യണേ മോയ്സ്ചറൈസർ എന്നുള്ള ഒരു പട്ടികയിൽ. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ക്രീം ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ജെല്ലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ നമ്മുടെ ഏതായിരുന്നു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ട് ആവുന്നില്ല പോലെ എനിക്ക് തോന്നി. കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു എഫക്റ്റാണ് ആ ഒരു എന്താ പറയുക മോയ്സ്ചറൈസറിന്. അപ്പോൾ ഞാനത് നിർത്തിയിട്ട് ഇപ്പോൾ ജെൽ ടൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യണേ. ഇതാകുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരുന്നത് വളരെയധികം കുറവാണ്. പിന്നെ കുറച്ച് പിമ്പിൾസൊക്കെ വരണ സ്കിന്നുള്ളവർ എപ്പോഴെപ്പോഴും മാറി മാറി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഏതാണോ നമുക്ക് സ്കിന്നിന് കൂടുതൽ ചേരുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ നോക്കുക. അതിനിപ്പോൾ ഇനി ഫേസ് പാക്ക് ആയാലും തന്നെ നമുക്ക് ഏത് ഫേസ് പാക്കാണ് നമുക്ക് നല്ലത് വെച്ചാൽ നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസൊക്കെ വന്നു. അപ്പോൾ ദിവസം നമ്മൾ ഡി എ വൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഖാദിയുടെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ, അണ്ടർ ഐ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റിവ്യൂ പറയണമെന്ന് എൻ്റെ അടുത്ത് മുന്നേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നൊന്നര ആഴ്ചയുടെ നമുക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഡെയിലി യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മടിച്ചതുകൊണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ ഞാനിത് വിട്ടു പോകാറുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് സൺസ്ക്രീൻ, ഒന്ന് ലോട്ടസിൻ്റെയും പിന്നെ ഒന്ന് ലാക്മേയുടെയാണ്. ലോട്ടസിൻ്റെ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് സാധാ ടൈപ്പായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ജെൽ ടൈപ്പാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് ഈ ജെൽ ടൈപ്പ്. പക്ഷെ നമുക്ക് മുഖത്ത് അങ്ങനെ ഒരു വൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വൈറ്റനിങ് എഫക്റ്റായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് മോയ്സ്ചറൈസുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം എന്ന് പറയുന്നത് ഈ ഒരു
തെറ്റൻ വേൾഡിൻ്റെ ഈ ഒരു ലിബാമാണ് കേട്ടോ. അപ്പം എനിക്ക് കൂടുതലിങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു ടൈപ്പ് ലിബാമിനോട് താല്പര്യമില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ, നിങ്ങൾക്കിങ്ങനെ ഒട്ടിയിരിക്കുന്ന ലിബാമിനോട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബേബി ലിപ്സ് നല്ലതാണ്, രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയറിലൊരു ഹെയർ സീറം യൂസ് ചെയ്യണം. ഇത് സ്ട്രീക്സിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഹെയർ അന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ സമയം മുതലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കണ തന്നെയാണ്. നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും അതിന്. അപ്പോൾ നമ്മൾ നല്ലൊരു ഫ്രഷായ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അത് മുടിക്കും അതെ. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രൈമറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യണുണ്ട്, ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന രണ്ട് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്ത്. ഈ രണ്ട് പ്രൈമറേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. രണ്ടും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോൻ്റെ അവസാനം നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ